ഹലോ, ഞാൻ അരുൺകുമാർ. എല്ലാവർക്കും വില്ലേജ് ഫ്രൂട്ട്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പുളിച്ച കൃഷി. നമുക്കിത് വീഡിയോ കാണാം. അടുക്കളത്തോട്ടം ക്രമീകരിക്കുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും നടാറുണ്ട്. വെണ്ട, കത്തിരി, പച്ചമുളക്, സാലഡ് വെള്ളരി, ചീര, ചേമ്പ്, ചേന ഒക്കെ. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കുറ്റിവൃക്ഷമാണ് പുളിച്ചിമരം. ഇത് പൂക്കുമ്പോഴും കാഴ്ച കിടക്കുന്നത് കാണാനും വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. വലിയ വൃക്ഷമായി പോകാത്തത് കൊണ്ട് മലക്കര തോട്ടത്തിൽ ക്രമീകരിക്കാവുന്ന ഒരു കുറ്റിവൃക്ഷമാണ് പുളിച്ചിമരം. നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു മരം മതിയാകും, അയൽക്കാരനും കൊടുക്കാൻ കഴിയും. പുളിച്ചിമരം പൊങ്ങിപ്പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്ന് കൊമ്പ് കോതി, അതായത് പ്രൂണിംഗ് ചെയ്ത് ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ പറിച്ച് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. ഈ വീഡിയോയിൽ കാണും പോലെ പുളിച്ചി പൂക്കുമ്പോൾ കാണാനും അതിമനോഹരം. വീട്ടിൻ്റെ വശങ്ങളിൽ നട്ടാൽ കാഴ്ചയ്ക്കും കൗതുകം. മരച്ചിനെയും മീനും ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. മീനൊക്കെ പാകം ചെയ്യുമ്പോൾ പുളി തീർന്നുപോയി. പുളികളെ നോക്കുമ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു മൂട് പുളിച്ചിമരം അടുക്കളത്തോട്ടത്തിൽ നട്ടിരുന്നെങ്കിൽ രണ്ടോ മൂന്നോ പറിച്ചെടുത്ത് മീനിലിട്ടാൽ അതീവ രുചികരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളത്തോട്ടം ക്രമീകരിക്കുമ്പോൾ പുളിച്ചമരം എങ്ങനെ നടാം അതിനെപ്പറ്റിയാണ്. വളരെ സിമ്പിൾ. നമ്മൾ മലക്കരത്തോട്ടം സജ്ജീകരിക്കുമ്പോൾ ഒരു മൂട് പുളിച്ചമരം എങ്ങനെ നടാം, അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഊണ് കഴിക്കുമ്പോൾ കറി തീർന്നു പോയാൽ പുളിച്ചിക്ക ഉണ്ടെങ്കിൽ പുളിച്ചിക്ക കൊണ്ട് കറിയും അച്ചാറും ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്താലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. ഇത് കായ്ക്കുവാൻ തുടങ്ങിയാൽ ഒരേ രക്ഷയും ഇല്ല. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. മീൻ കഴുകുന്ന വെള്ളം എല്ലാം യഥേഷ്ടം സമൃദ്ധമായി ലഭിക്കുന്ന സ്ഥലമാണിത്. വീട്ടിൽ തന്നെയുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളം നിർപ്പിച്ച് ഒഴിച്ചു നോക്കൂ. ഇതിൻ്റെ കായ്ഫലം താങ്ങുവാൻ പറ്റാതെ ഒന്ന് മറന്ന് അങ്ങ് കായ്ച്ചു കളയും. വേനൽക്കാലം ആണെങ്കിൽ ഒന്ന് ഉപ്പിട്ട് ഉണക്കി സൂക്ഷിക്കാം. കുറച്ച് കാലം ഇരിക്കും.
ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരെ സമർത്ഥമായി വളരുന്ന ഒരു കുറ്റിവൃക്ഷവും കൂടിയാണ് പുളിച്ചിമരം. ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ വലിയ പലചരണങ്ങൾ ഒന്നും ഇതിനാവശ്യമില്ല. ഒന്നാം തരം തണൽ വൃക്ഷവും കൂടിയാണ്. പാർക്കിലും പൂന്തോട്ടങ്ങളിലും വച്ചു പിടിപ്പിക്കുക. വളരെ മനോഹരവും കൂടിയാണ്. എത്ര വേനൽ ചൂടിനെയും പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിൻ്റെ ഇല ചില ചർമ്മരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. പുളിച്ചിക്ക കൊണ്ട് തുണികളിൽ പറ്റിയിരിക്കുന്ന ഇരുമ്പുകൾ മാറ്റുവാൻ സഹായിക്കുന്നു. ഇത് പാകം പകുമ്പോൾ പ്രത്യേകിച്ച് മഴ പെയ്യുവാൻ തുടങ്ങിയാൽ എല്ലാം തൊഴിയാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേനലിൽ അരിഞ്ഞിട്ട് ഉണക്കി സൂക്ഷിക്കുക. ഉപയോഗം വളരെ കുറച്ച് മാത്രം. തൈകൾ ഉണ്ടാക്കുന്നത് വിത്ത് പാകി പൊടിപ്പിച്ചാണ്. 1:1 എന്ന അനുപാതത്തിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും മണലിൽ വിത്ത് പാകി പൊടിപ്പിച്ച് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നല്ല രീതിയിൽ വളരെ കായ്ച്ചിട്ടുണ്ട്. കുറച്ച് അടുത്ത് ഉണക്കാം. ഇപ്പോൾ അടുത്തില്ലെങ്കിൽ എല്ലാം അടർന്നു വീണ് നഷ്ടമായി പോകും. ഈ മലക്കറി തോട്ടത്തിൽ ചെറിയ കാന്താരിമുളകും നട്ടിട്ടുണ്ട്. നല്ലതുപോലെ കായ്ഫലം തരുന്ന ഒന്നാണ്. അതുപോലെ സാലഡ് വിളരി നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. അതുപോലെ വെണ്ട മറ്റെല്ലാ പച്ചക്കറികളും നമുക്ക് നടുവാൻ സാധിക്കും. ഇത്തരം മലക്കറികൾ കൃഷി ചെയ്യുന്നതോടൊപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് 1.5-2 ആഴ്ചയിൽ കുഴിയെടുത്ത് കുറേ ജൈവവളം ഇട്ട് നമ്മുടെ കൈവശമുള്ള പുളിച്ചി തൈ നടുക. തൈ നട്ടതിന് ശേഷം ചുറ്റുമുള്ള വളക്കൂറുള്ള മണ്ണ് അതിൻ്റെ മൂട്ടിലേക്ക് അണച്ചതിന് ശേഷം നമുക്ക് ലഭ്യമായ കരിയിലയോ അതുപോലെ കമ്പോസ്റ്റോ ചകിരിച്ചോറോ ഇട്ടുകൊടുക്കുക. നിങ്ങളുടെ മലക്കറി തോട്ടത്തിൽ
ഒരു കൊച്ച് പുളിച്ചി മരവും നിങ്ങൾ നടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമാകുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ഗുഡ് ബൈ. വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.